إن الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عليما بسم الله الرحمن الرحيم وهم يسترخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير سنهاكم ما يلايا സത്യ വിശ്വാസികളെ സഹോദരങ്ങളെ ലോകത്തിൻ്റെ സൃഷ്ടാവും നിയന്താവും പരിപാലകനുമൊക്കെയായിട്ടുള്ള റബ്ബുൽ ഇസ്സത്തു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും പാലിച്ച് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കാനോ അപ്രകാരം തന്നെ മരണപ്പെടാനോ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തണം എന്ന് ആദ്യമായി സ്വന്തത്തോടും ശേഷം ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ സഹോദരങ്ങളോടും ഉപദേശിക്കുകയാണ്, ഇസ്ലാമികമായി വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുത്തഖിയുടെ യഥാർത്ഥ ജീവിതം നയിക്കാനോ അപ്രകാരം മരണം വരിക്കാനുമുള്ള അപാരമായ തോഫീഖ് നൽകി നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീനത്തെ പള്ളിയിലേക്ക് പതിവ് പോലെ യമനിൽ നിന്നുള്ള തജീബ് ഗോത്രത്തിൽ നിന്നുള്ള 13 അംഗ നിവേദക സംഘം കടന്നു വരികയാണ്.
ഒരു മാസത്തോളം പ്രവാചകന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ വസിക്കുകയും ശേഷം ഇസ്ലാമിനെ പറ്റി കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം അവരവരുടെ നാട്ടിലേക്ക് യാത്ര പറയുകയും ചെയ്ത സന്ദർഭത്തിൽ അവരെ വിളിച്ചു ചേർത്ത് പ്രവാചകൻ സാധാരണയായി യാത്രാ സംഘങ്ങൾക്ക് നൽകുന്നത് പോലെയുള്ള പാരിതോഷികങ്ങൾ അവർക്ക് അങ്ങനെ നൽകപ്പെടുമ്പോൾ അവരുടെ കൂട്ടത്തിലെ അത്രയൊന്നും പ്രായപൂർത്തിയാകാത്ത ഒരു ബാല്യനായി അവരുടെ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം നൽകാൻ മറന്നു പോവുകയും പ്രവാചകന്റെ കാര്യങ്ങളിലേക്ക് യഥാവിധി ഇടപെടലുകൾ നടത്തുന്ന മുഅദ്ദിന റസൂലില്ല ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ ഈ കാര്യം വിവരമറിയിക്കുകയും ചെയ്തപ്പോൾ ആ ഒരു കുഞ്ഞു ബാലനെ ആ കുട്ടിയെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചിട്ട് പ്രവാചകൻ സമ്മാനം നൽകാനായി തന്റെ കൂടെയുള്ളവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തില് ആ കുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ എന്റെ കൂടെയുള്ള യജമാനന്മാർക്ക് എന്റെ മുതലാളിമാർക്ക് നിങ്ങൾ നൽകിയിട്ടുള്ളത് പോലെയുള്ള പാരിതോഷികങ്ങൾ എനിക്ക് ആവശ്യമില്ല, മറിച്ച് അങ്ങ് അന്ന് യമനിൽ നിന്ന് കടന്നു വരുമ്പോഴേ എന്റെ മനസ്സിൽ നിന്ന് പ്രവാചകനെ കാണാനൊരു സാഹചര്യം ഒരവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങണമെന്ന് ആഗ്രഹിച്ച എന്റെ കാര്യങ്ങള് അതുമാത്രമാണ് അങ്ങനെക്ക് സമ്മാനമായി നൽകേണ്ടതെന്ന് ആ കുട്ടി ആവശ്യപ്പെടുകയും ആ ബാലന്റെ ആവശ്യം പ്രവാചകൻ ആരായുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞു ബാലൻ പ്രവാചകനോടായി പറഞ്ഞു, നബിയേ, അങ്ങയെ കണ്ടുമുട്ടിയാൽ രണ്ട് പ്രാർത്ഥനകളാണ് സമ്മാനമായി ആവശ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിലൊന്ന്, നബിയേ, ഏറെ തക്കതയോടെ തന്നെ ജീവിതത്തിലെ മരണം വരെ മുന്നോട്ട് പോവാനും അപ്രകാരം തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളിലൂടെ കടന്നുപോയി മരണം വരിക്കാനുമുള്ള മഹാഭാഗ്യം എനിക്ക് നൽകാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് ആ കുഞ്ഞു ബാലൻ ആവശ്യപ്പെടാണ്. രണ്ടാമതായിട്ട് പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹു എന്താണോ എനിക്ക് നൽകിയത് അതിൽ തൃപ്തിപ്പെട്ട് ഈ ദുനിയാവിലെ ജീവിതത്തില് അത് മതി എന്ന് മനസ്സിലാക്കി കടന്നു പോകാൻ, അള്ള നൽകിയതിൽ തൃപ്തിപ്പെട്ട് മരണം വരെ കടന്നു പോകാൻ, മനസ്സിന്റെ വല്ലാത്ത ഒരു 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 സംതൃപ്തി നൽകാൻ നിങ്ങളെ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. രണ്ട് പ്രാർത്ഥനകൾ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചവരെ യാത്ര അയച്ച്. വർഷങ്ങൾ കഴിഞ്ഞ് പ്രവാചകൻ മിനായിൽ ഒരു ദിവസം അവിടുത്തെ ജീവിതത്തിൽ ആദ്യത്തേതും അന്ത്യത്തോതുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്തുമ്പോഴേ യമനിൽ നിന്ന് അന്ന് വന്ന യാത്രാ സംഘത്തിലെ ഒന്ന് രണ്ടു പേരെ കാണുമ്പോ പ്രവാചകൻ ആദ്യമായി തിരക്കിയത് അന്ന് പ്രാർത്ഥന സമ്മാനമായി ആവശ്യപ്പെട്ട കുഞ്ഞിന്റെ കാര്യമാണ്. അവിടുന്ന് ആ യമനിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ നാട്ടിലെ അവനെ പോലെ ഒരാളെ കാണാൻ കഴിയുന്നില്ല. അവന് ദുനിയാവിന്റെ ജീവിതത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ല. ആ മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞാല് ദുനിയാവ് മുഴുവൻ ആളുകൾ ഓഹരി വെച്ചാലും അവിടേക്കൊന്നും എത്തി നോക്കാതെ എന്താണോ അള്ളാഹു നൽകിയത് അതിൽ തൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോകുന്ന ഒരു കനാഅത്തുൽ ഖൽബിന്റെ ഉടമസ്ഥനായി ഞങ്ങൾ അദ്ദേഹത്തെ നാട്ടിൽ കാണുകയാണ്, അനുഭവിച്ചു പോരുകയാണ് പ്രവാചകൻ എന്ന് പറയുമ്പോ തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന സഹാബാക്കൾക്ക് ഇടയിൽ വെച്ചിട്ട് പ്രവാചകൻ ഒരു ദുആ നടത്തുകയാണ്. അല്ലാഹുവേ, ആ മനുഷ്യനെ നീ ഒന്നായി മരിപ്പിക്കണേ. അല്ലാഹുവേ, ആ മനുഷ്യനെ ആ സഹാബത്തിനെ നീ ഒന്നായി മരിപ്പിക്കണേ അല്ലാ എന്ന് പ്രവാചക പ്രഭു പ്രാർത്ഥന നടത്തുമ്പോ ചുറ്റുമുള്ള സഹാബികളിൽ ഒരാൾ സംശയം ചോദിക്കുന്നുണ്ട്, നബിയെ, ഇതുവരെ കേൾക്കാത്ത ഒരു അസാധാരണമായ അങ്ങനെ പരിചയമില്ലാത്ത ഒരു പ്രാർത്ഥന എന്താ? ഒന്നായി മരിപ്പിക്കണേ എന്നൊരു പ്രത്യേകമായ പ്രാർത്ഥന. എല്ലാവരും ഒന്നായി തന്നെയല്ലേ മരണപ്പെടുന്നത്? ഒരു ജസദിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു പോകുന്നവരെ അല്ലേ എല്ലാവരും? പിന്നെന്താണ് അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആളുകൾ മരണപ്പെട്ടു പോകുന്നത് ഒരേ ജസദിൽ നിന്ന് അവരവരുടെ റൂഹ് വിട പറഞ്ഞുകൊണ്ടാണ്. ഒരൊറ്റ ജസദിൽ നിന്ന് തന്നെയാണ് അവരവരുടെ ആത്മാക്കൾ വിട പറയുന്നതെങ്കിലും ഒരാള് പോലും ദുനിയാവെന്ന് വിട പറയാൻ ആഗ്രഹമില്ലാതെ അവരുടെ ദുനിയാവിൽ ഇനിയും ജീവിക്കാനുള്ള വല്ലാത്ത മോഹങ്ങള് ഈ ദുനിയാവില് അവശേഷിപ്പിച്ചിട്ട് ആഗ്രഹിക്കാത്ത സമയത്ത് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് ഏറെക്കുറെ ആളുകളും. ആ മനുഷ്യൻ ആ സ്വഹാബ അങ്ങനെ ആവാതിരിക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളുമ്പോഴ് ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോഴ് നമുക്കും നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ രീതികളെ എവിടേക്ക് ക്രമപ്പെടുത്താനോ
ആഖിറത്തിന്റെ വിഷയങ്ങളിലേക്ക് ഇനിയും നമ്മുടെ വഴിയൊരുക്കാനും വിഭവം ഒരുക്കാനും സാധൊരുക്കാനും നമ്മൾ ഇനിയും ഒരുപാട് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുകയാണ്. മുത്തഖി സുന്ന എന്നറിയപ്പെട്ട പ്രവാചകന്റെ സഹാബി വര്യൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, അവിടത്തേക്ക് മാത്രമുള്ള സംസാരമല്ലല്ലോ, നിങ്ങളെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അപരിചിതരെ പോലെ നിങ്ങൾ ജീവിക്കണേ, അല്ലെങ്കിൽ നിങ്ങളൊരു വഴിയാത്രക്കാരനെ പോലെ നിങ്ങൾ ജീവിക്കണമെന്ന് ആ സഹാബിയുടെ തലയിൽ കൈവച്ചിട്ട് റസൂലുള്ള പറയുന്ന എന്റെ പ്രിയമുള്ളവര്, ഒരു അപരിചിതനായി ദുനിയാവിൽ ജീവിക്കണം എന്ന് പറഞ്ഞാല് അല്ലെ, നമ്മൾ ഈ ചെമ്മാട് പ്രദേശത്ത് നമ്മൾ താമസിക്കുമ്പോഴേ ഈ ചെമ്മാട് തിരൂരങ്ങാടി പരപ്പനങ്ങാടി ദേശത്ത് കൂടെ ആരെങ്കിലും ഒരു അപരിചിതനായ ഒരാൾ കടന്നു പോകുമ്പോ വേണ്ട ഞാനും നിങ്ങളും വീട് വെച്ച് താമസിക്കുന്ന വഴിത്താരയിലൂടെ ഒരാള് അപരിചിത മുഖമുള്ള ഒരാൾ കടന്നു പോകുമ്പോ നമ്മുടെ മനസ്സിൽ അയാളെ പറ്റി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചില്ലെങ്കിലും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് മിനിമം നാല് ചോദ്യങ്ങളിലേക്ക് നമുക്കിത് ചുരുക്കി പറയാം. ആ കടന്നു പോകുന്ന ആ അപരിചിതന്റെ കാര്യത്തിൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ? ഒന്ന്, ആരാണ് ആ മനുഷ്യൻ എന്നുള്ള ചോദ്യ അല്ലെ, ആരാണ് അയാള്? രണ്ടാമത് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എവിടെ നിന്നാണ് അയാള് വരുന്നത്? മൂന്നാമത്തെ ഒരു ചോദ്യം ഉള്ളത്, എന്തിനാണ് ഈ അസമയത്ത് അല്ലെങ്കിൽ ഈ ചെമ്മാട് പ്രദേശത്ത് ഈ ഒരു ദിവസത്തിൽ ഈ പകലിലോ രാത്രിയിൽ അദ്ദേഹം വന്നിട്ടുള്ളത്? നാലാമത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എങ്ങോട്ടാണ് അദ്ദേഹം കടന്നു പോകാനുള്ളത് അല്ലെ? നാല് ചോദ്യങ്ങള് അറിയാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ ചോദിച്ചില്ലെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വെക്കുക, ഒരു വഴിയാത്രക്കാരനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കേണ്ട മുസ്ലിമേ മുഅ്മിനേ മനുഷ്യ, നീ നിന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത നാല് ചോദ്യങ്ങൾ സ്വന്തത്തോട് ചോദിക്കണേ എന്നുള്ള പ്രവാചക പ്രഭുവിന്റെ പരാമർശമല്ലേ? ഒരു അപരിചിതനെ കണ്ടാലും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന നാല് ചോദ്യങ്ങള്, നമ്മൾ ഓരോരുത്തരും അപരിചിതരാണെങ്കില് നമ്മളോട് ചോദിക്കേണ്ടേ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ലാത്ത നാല് ചോദ്യങ്ങൾ എന്റെ പ്രിയമുള്ളവര് നമ്മൾ ചോദിച്ചേ മതിയാവും ജീവിതത്തെ ക്രമപ്പെടുത്താന്. അപരിചിതരോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ ചോദ്യം, ആരാണ് നീ? ആ ചോദ്യം നമ്മൾ സ്വന്തത്തോട് സ്വന്തം നമ്മൾ ചോദിക്കും, ആരാണടോ നീ, ആരാണടോ ഞാൻ? ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ഭൗതികമായിട്ടുള്ള നമ്മൾ എടുത്തിട്ടുള്ള നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരുപാട് അഡ്രസ്സുകൾ, നമ്മുടെ ഓർമ്മപ്പെടുത്തുകൾ, നമ്മൾ ആരാന്നറിയിക്കുന്ന പേരുകള്, പേപ്പറിലെ കുറിപ്പുകൾ, എഴുതി വെച്ചിട്ടുള്ള പരാമർശങ്ങൾ, നമ്മൾ ആരാ? ഇന്നാലിന്ന വീട്ടിലെ ഇന്ന അറിയപ്പെട്ട തറവാട്ടിലെ ഇത്ര ശമ്പളമുള്ള ഇന്ന ഇത്ര ഷോപ്പുകളുള്ള അല്ലെ, നമ്മൾ ആരാന്ന് ചോദിക്കുമ്പോ നമുക്ക് ആദ്യമായി വരുന്ന ഉത്തരങ്ങൾ അതാ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് കാര്യം പറയുന്നുണ്ട്, ആരാണടോ നീ എന്ന ചോദ്യത്തിന് ഉത്തരം തരുമ്പോ വിശുദ്ധ ഖുർആൻ പറയാ, വഖുലിഖൽ ഇൻസാനു ളഈഫാ, നീ ആരായാലും ശരി, നീ ഒരാളാണ്, നീ ഒന്നാണ്. വഖുലിഖൽ ഇൻസാനു ളഈഫാ, നീ പരമ ദുർബലനാണെന്ന് നീ അറിയണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലെ, അല്ലാഹുവിന്റെ ഖുർആൻ. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശയ്യഅ, അല്ലാഹു പറയാ, നിങ്ങളെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോഴേ ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങളെന്ന്. നമ്മളാരാ? ഞാനാരാ? പരമ ദുർബലനാണെന്ന്, സാധുവാണെന്ന്, സാധാരണക്കാരനാണെന്ന്, മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്ന് അറിയണമെന്ന് വിശുദ്ധ ഖുർആന് അല്ലെ. മനുഷ്യരെ നമ്മൾ ദുർബലരാണ്, നമ്മളെ പവറും പത്രാസൊന്നും അല്ല നമ്മള്, യഥാർത്ഥത്തിൽ നമ്മൾ പച്ചയായ നിസ്സാരന്മാരായ ആളുകൾ, മനുഷ്യര് മാത്രമാണെന്നുള്ള തിരിച്ചറിവാണ് അല്ലെങ്കിൽ ആത്യന്തികമായ ഉത്തരമാണ്, എല്ലാവർക്കും ഒരേ ഒരു ഒറ്റവാക്കിലുള്ള ഉത്തരമാണ് ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുന്നത്. എന്നാ പല ജീവികൾ എടുത്തു നോക്കി നമ്മള് അഹങ്കരിക്കുന്ന നമ്മളാര്, അനാനീയത്തിന്റെ ആളുകളായ നമ്മളാര്, ഈ ചെമ്മാട് പ്രദേശത്തിന്റെ തെരുവുകളിലൂടെ ഓടി നടക്കുന്ന ഒരു തെരുവനായയുടെ മണം പിടിക്കുന്ന കഴിവ് എനിക്കും നിങ്ങൾക്കില്ല എന്നാ. ആ തെരുവനായയുടെ മണം പിടിക്കുന്ന കഴിവില്ലാത്തവരാ നമ്മള്, ആ വിഷയത്തിന് നമ്മളെക്കാൾ എത്രയോ മേലെയാണ് ആ നായ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ഒരു ശത്രുവിനെ അല്ലെങ്കിൽ അതിന്റെ ഇരയെ കഴുകന്റെ കണ്ണുകൾക്ക് ദീർഘ ദൂരങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെങ്കിൽ, പട്ടാപ്പകൽ പോലും സ്വന്തം ശരീരത്തിന്റെ പിൻഭാഗത്ത് മറഞ്ഞു നിന്നവരെ കാണാൻ കഴിയാത്ത അത്രത്തോളം കാഴ്ചയിൽ അശക്തിയുള്ള മനുഷ്യനാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ഒപ്പന്ന ജീവിതത്തിന്റെ ശരീരത്തിന്റെ 10 മടങ്ങ് ഭാരം ചുമക്കാൻ അതിന് കഴിയുമെങ്കിൽ, സ്വന്തം ശരീരത്തിന്റെ 10 മടങ്ങ് 60 കിലോ ഭാരമുള്ളവൻ ആരെങ്കിലും ചുമക്കാന് ഒരുപാട് അതൊന്ന് വലിച്ചു നീക്കി വെക്കാൻ കഴിയാത്ത പരമസാധുവാണ് ഞാൻ നിങ്ങളെന്നറിയണം.
സിംഹത്തിന്റെ ശൗര്യം എനിക്ക് നിങ്ങൾക്കുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ആനയുടെ ആകാരം നമുക്കില്ല, ചീറ്റപ്പുലിയുടെ വേഗത നമുക്കില്ല. ഒരു താറാവ് കുഞ്ഞിന്റെ കുഞ്ഞിനെ വെള്ളത്തിലിട്ടാൽ അത് അങ്ങനെ നീന്തി പോകുമെങ്കിൽ മനുഷ്യ കുഞ്ഞായ അല്ലെങ്കിൽ മനുഷ്യരായ നമുക്കതിനുള്ള കഴിവില്ലായിരുന്നു. നമ്മളറിയ പരമ ദുർബലരായി കടന്നു വന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് മനുഷ്യരെ എന്ന് ആരാണ് നീ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്ന അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട് അല്ലെ, എവിടെ നിന്നാണ് നീ കടന്നു വന്നത്, എവിടെ നിന്നാണ് നീ വരുന്നത്. അപരിചിതനോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം നമ്മളോട് ചോദിക്കുക, എവിടെ നിന്നാണ് വരുന്നത്. ഭൗതികമായ കുറെ ഉത്തരങ്ങളുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എവിടെ നിന്നാണ് അല്ലെ, നമ്മുടെ ഈ ആയുസിന്റെ മുൻപ് നമ്മുടെ എവിടെയാ, നമ്മുടെ മാതാവിന്റെ ഉദരത്തിലും 10 മാസമായേക്കാം, അതിനുമപ്പുറം നീ എവിടെയാ. ഉത്തരങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. കാലത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു പോയവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയുമോ, ഒന്നുപോലും പേരിനെ അഡ്രസ് ചെയ്യാൻ കഴിയാത്ത, പേരിന് പോലും എന്താണെന്ന് ഒരാളോട് പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. സീറോയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എവിടുന്നാണ് നമ്മൾ വന്നത്? മറക്കാൻ പാടില്ല നമ്മൾ വന്ന വഴി. അങ്ങനെയെങ്കിൽ അപരിചിതനായ ഒരാളോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ച മൂന്നാമത്തെ ചോദ്യം, എന്തിന് ഇവിടെ നീ വന്നു? 2023 ഈ ജൂലൈ മാസത്തിൽ ഞാൻ നിങ്ങളൊപ്പം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എന്തിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ട സ്വന്തത്തോട്, എന്തിന് ജീവിച്ചിരിക്കുന്നു. ഉത്തരങ്ങൾ ഒരുപാട് ഉണ്ടായേക്കാം, പക്ഷെ അള്ളാഹുന്റെ ഖുർആൻ ഒരു ആത്യന്തികമായ ഒറ്റ ഉത്തരം മാത്രമാണ് എല്ലാവർക്കും നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നിനെയും പടച്ചിട്ടില്ല, അവൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, ആരാണ് സൽക്കർമ്മം ചെയ്യുന്നത് എന്ന് നോക്കാൻ പരീക്ഷണത്തിന് വേണ്ടി പരീക്ഷണാലയത്തേക്ക് പറഞ്ഞേക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ എന്തിനു വന്ന് ലിയബ്‌ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മറക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ. അതും കൂടെ കഴിഞ്ഞാല് നാലാമതൊരു ചോദ്യം, അപരിചിതനാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുക, എവിടേക്കാണോ നീ കടന്നു പോകുന്നത് അല്ലെ. ആ മനുഷ്യനോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുക, അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങട്ടാ, നമ്മളും നമ്മളോട് ചോദിക്കും എങ്ങട്ടാണ് ഈ പോക്ക്. നമ്മൾ പറയും ഞാൻ ഇന്നാലിന്റെ ടൗണിലേക്കാണ് അല്ലെങ്കിൽ വിദേശത്തേക്കാണ്, ഹോസ്പിറ്റലിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടേക്കാണ്, എന്റെ പഠനവുമായി ബന്ധപ്പെട്ടതിന്റെ ചില കാര്യങ്ങൾ ചില പ്രോസസ്സുകൾ അത് ശരിയാക്കാണ് ഞാൻ ആ ക്യാമ്പസിലേക്കാ. അതൊന്നും അള്ളാഹിന്റെ ദീന് പറയുന്ന ഉത്തരല്ല, അതൊക്കെ ഭൗതികമായ അനുസൃതമായ ചില തത്സമയ കാരണങ്ങൾ മാത്രം. എവിടേക്കാണ് പോക്ക്? കൃത്യമായ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ജീവിച്ച പല ആളുകളും ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ അവര് പോയ ഒരിടത്തേക്ക് തന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ നമുക്കും പോകാനുള്ളത് അല്ലെ. അവരെ കൊണ്ടുപോയി 6 അടി മണ്ണിൽ വെച്ച് 3 പിടി മണ്ണിട്ട് അവരെ നമ്മൾ ദുആചൊല്ലി കബറടക്കി പോരുമ്പോഴ് അവരെ കാണാൻ പോകും, അല്ലെങ്കിൽ ആ പ്രദേശത്ത് പോകുമ്പോ നമ്മൾ ചെല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എവിടേക്കാണ് പോകുന്നുള്ള ഓർമ്മപ്പെടുത്തലാണത്. ഏ മുസ്ലിമികളായ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളെ, നിങ്ങൾക്ക് അള്ളാഹിന്റെ സമാധാനം ഉണ്ടാവട്ടെ, തീർന്നില്ല. ഞങ്ങൾ നിങ്ങളോട് കൂടെ ചേരാനുള്ളവരാണ് അല്ലെ. ഞങ്ങൾ കൂടെ ചേരാനുള്ളവരാണ്. നിങ്ങൾ നേരത്തെ ഞങ്ങളെ വിട്ടു പോയവരാണ്, ഞങ്ങളെ നിങ്ങളെ കൂടെ വരാനുള്ളവരാണ്. നോക്കൂ, നിങ്ങള് ഓരോരോരോ മഖബറ സന്ദർശിക്കുമ്പോഴേ, ഓരോരാളെ മറവ് ചെയ്തെടുത്ത് സന്ദർശിക്കുമ്പോഴേ, ഖബർസ്ഥാന സന്ദർശിക്കുമ്പോഴേ, എവിടേക്കാണ് നീ തിരിച്ചു പോകേണ്ടതെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്കില് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അറിയാ. 200 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന, 600 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന, 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന നമ്മുടെ ഒരു യാത്രയും തന്നെ ദുനിയാവിന്റെ ലക്ഷ്യത്തിലേക്കല്ല. നമ്മളൊക്കെ 6 അടി മണ്ണ് അള്ളാഹു എവിടെയാണോ വിധിച്ചിട്ടുള്ളത് ആ ഒരിടത്തിലേക്കാണ്, ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹിന്റെ അടിമയുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു നിർദ്ദേശമുണ്ടെങ്കിൽ, അള്ളാഹു അവിടേക്ക് അയാൾക്ക് ഒരു ആവശ്യമുണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങള് അവിടേക്കുള്ള നമ്മുടെ ഓട്ടമാണ് എന്നുള്ള നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ പിടിക്കുമ്പോഴേ
ജീവിതത്തിന്റെ ചില ക്രമപ്പെടുത്തലുകളൊക്കെ നമുക്ക് വേണമെന്നുള്ള അവരല്ലാത്ത ബോധം എന്റെ പ്രിയമുള്ളവരുണ്ടാവുന്ന പക്ഷെ ഇത്രയൊക്കെയാണെങ്കിൽ പലപ്പോഴും മരണത്തെ മറന്നിട്ടുള്ള ജീവിത രീതിയാണ് നമ്മളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മിൽ നിന്നൊക്കെ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വേളകളാണ് ഉള്ളതില്. നമ്മളാരാ വലിയവനെന്ന് വിചാരിക്കുന്ന നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പേരും അയ്യത്ത, ഒരുപ്പയെ പോലും മക്കൾ ഉപ്പ എന്ന് വിളിക്കാറില്ല. മയ്യത്തായി കിടക്കുന്ന ഉമ്മയെ നോക്കിയിട്ട് ഉമ്മ നല്ല വിളിക്കല്, മയ്യത്തെന്ന് എഴുതി വെക്കലാണ്. പള്ളിവാതിലിക്കൽ എഴുതി വെക്കും, വീടിന്റെ ചാരത്ത് മുറ്റത്ത് എഴുതി വെക്കും അല്ലെ. ഇന്ന സമയത്ത് മയ്യത്തെടുക്കുന്ന മയ്യത്ത് നമസ്കാരം, ഇന്ന ഇന്ന പള്ളിയിൽ ഇന്ന സമയത്ത് ഇന്ന ഖബർസ്ഥാനിൽ മറവ് ചെയ്യും. മയ്യത്തെന്നുള്ള ഒരു പൊതുനാമത്തിലേക്ക് നമ്മൾ പോവാനേറെ പണിയില്ല. ഉച്ഛ്വാസവായുവിനെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പേര് മയ്യത്ത. ആ മിനിറ്റിൽ 70 തവണ മിടിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം അത് നിലച്ചു പോയാലേ നമ്മുടെ പേര് മയ്യത്ത. നോക്കി നിങ്ങള്, മരണമെന്നുള്ള പ്രതിഭാസം ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യ, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ലോകത്തിന്റെ ദൈവം ഏകനായ കർത്താവ് എല്ലാവരും അംഗീകരിക്കുന്നില്ല. ലോകത്തേക്ക് പറഞ്ഞേക്കപ്പെട്ട 100,000 വരുന്ന പ്രവാചകന്മാരെല്ലാരും അംഗീകരിക്കുന്നില്ല. അവിടത്തേക്ക് അള്ളാഹു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവതരിപ്പിച്ചു നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നില്ല. പരലോകത്തെ ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്നില്ല. ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരൊറ്റ പ്രപഞ്ച സത്യമുണ്ടെങ്കിൽ എല്ലാവർക്കും മരണമുണ്ട് എന്നുള്ളതാണ്. അത് കൂടുതൽ അതിനെപ്പറ്റി ഇസ്ലാം പഠിപ്പിക്കുന്ന, പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമുക്ക് നിങ്ങൾ എന്തായാലും കടന്നു വരുന്ന മരണത്തെ പറ്റി എനിക്കും നിങ്ങൾക്കും ബോധമുണ്ടോ? പലപ്പോഴും നമ്മൾ മറന്നു പോകുക അല്ലെ, ഉറപ്പായിട്ടും കടന്നു വരുന്ന മരണം. ആ മരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാല് എന്റെ പ്രിയമുള്ളവരെ ഉടനടി നമ്മൾ ചൊല്ലും ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അതിനുള്ള ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട്. മയ്യത്തെന്ന് നാമം വിളിക്കുന്നതാണ്, കണ്ണങ്ങളടക്കാൻ ആളുകൾ വരുന്നതാ. അദ്ദേഹത്തിന്റെ മയ്യത്തെടുത്തിട്ട് എവിടെ കൊണ്ടുപോയി വെക്കാനുള്ള പടി, അതിന്റെ ആ ഒരു അത്തരത്തിലുള്ള ആ ഇരിപ്പിടങ്ങൾ ഒക്കെ ക്ലിയറാ. എന്റെ പ്രിയമുള്ളവര് നോക്കും, നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള വെള്ളം കഫം വിടവ് തയ്യാറാണ്. അയാളെ നിമിഷങ്ങൾ കൊണ്ട് 6 മണ്ണിലേക്ക് ഇറക്കി വെക്കാനുള്ള 6 മണ്ണും തയ്യാറാ അല്ലെ. മരണത്തിന് വേണ്ടി നമ്മളെ ചുറ്റുപാടൊക്കെ ഒരുങ്ങിയിട്ടുണ്ടെന്നാ. നമ്മളെ കൊണ്ടുപോയി വഹിച്ചു കൊണ്ടുപോകുന്ന ശവമഞ്ചം തയ്യാറാ, പക്ഷെ പോകാനുള്ള നമ്മൾ മാത്രം ഇപ്പോഴും തയ്യാറല്ല എന്നുള്ള വല്ലാത്ത ഒരു സങ്കടകരമായിട്ടുള്ള, നമ്മൾ ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കൂട്ടത്തിലെ മക്കളോട് പോവാനല്ലേ ഇന്ന് മലക്കുൽ മൗത്ത് വന്നിട്ട് കാബിലിൽ അറിവാക്ക് വന്നിട്ട് ഒരു അവസരം കൊടുത്താൽ, കൊടുക്കുന്നില്ല പക്ഷെ ഒരവസരം ഒന്ന് കൊടുത്താൽ പോകാനായോ എന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികളായ മക്കളായ ആ ബാലന്മാരായ കുട്ടികളായ ആളുകളോട് ചോദിച്ചാൽ എന്താ ഉത്തരം ഉണ്ടാവുക? ഞാനിങ്ങനെ ജീവിതം എന്താന്ന് ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ, എനിക്കിനി ഏറെ പഠിക്കാണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും തരണം ചെയ്യാനുണ്ട്, എനിക്ക് യുവാവാനുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ ഏറെ വലുതാ. യുവാവായ ഒരാളുടെ മുന്നിൽ വന്നിട്ടാണ് മലക്കുൽ മൗത്ത് ഒരു അവസരം കൊടുക്കുന്നതെങ്കിലോ അയാളെ തയ്യാറാണോ? അയാളും തയ്യാറല്ലാന്നാ. ഞാൻ യുവാവായിട്ടുള്ള, ഞാൻ ഒരു കല്യാണൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ വല്ലാതെ ഒരു കുടുംബ ജീവിതം നയിക്കാൻ ഒരു പങ്കാളിയെ തെരഞ്ഞെടുക്കാനാ. ഇന്ന് അടക്കെ കിട്ടിയിട്ടുള്ള നിക്കാഹ് കഴിഞ്ഞ ഏതെങ്കിലും ഒരാളോടാണ് ചോദിക്കുന്നെങ്കിലോ തയ്യാറല്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവിതം എന്താന്ന് അറിഞ്ഞിട്ടില്ല. മക്കളെന്താവണം? കൂട്ടുകുടുംബാവണം. മക്കളായ മാതാപിതാക്കളെ തയ്യാറാണോ? പേരമക്കളാവണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ആ പേരമക്കളെ കല്യാണം കാണണം എന്നുള്ള ആഗ്രഹത്തില വല്യപ്പയുമായി പോകാൻ തയ്യാറാണോ? അല്ല. പേരമക്കളുടെ മക്കളെ കാണാനുള്ള ആഗ്രഹത്തില നമ്മൾ ആരും തയ്യാറല്ലാനാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച്, മനുഷ്യരിങ്ങനെയാണ്, ആദം സന്തതിക്കു വയസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അവന്റെ ശരീരത്തിന്റെ തൊലിഭാഗങ്ങൾ ചുക്കിച്ചുടിഞ്ഞ് അവന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്ന് ഊന്നവടിയില്ലാതെ നടക്കാൻ കഴിയാത്തതായി. പ്രാഥമിക കാര്യങ്ങളെ പോലും പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെ ചെയ്യുന്ന ഘട്ടങ്ങളെത്തി. അവന്റെ മുടി നരച്ചു പോയി. അവനെല്ലാം അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ രണ്ട് കാര്യങ്ങളും യുവത്വത്തിൽ തളർച്ച ഇങ്ങനെ വല്ലാതെ വളരുകയാണ്. അല്ലെങ്കിൽ സ്വമ്പത്തിനോടുള്ള അവന്റെ പ്രീതിയാണത്, അവന്റെ ആഗ്രഹമാണത്. ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. എന്റെ പ്രിയമുള്ളവരെ, മരണത്തെ നമ്മുടെ ആ നിലക്ക് ആഗ്രഹിച്ച് അറിഞ്ഞ് ജീവിക്കേണ്ടവരാണെന്നുള്ള ഇസ്ലാമികമായ പാഠങ്ങളെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുള്ളതാ. ആകസ്മികമാണ് മരണം, പെട്ടെന്നുള്ളതാണ് മരണം അല്ലെ. മാസങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് തന്റെ കുടുംബങ്ങളെ കാണാൻ വരുന്ന ഒരാള് കേവലം 100 കിലോമീറ്റർ മാത്രം വഴിദൂരം വീട്ടിലേക്കുള്ളതിന്റെ മുമ്പില് ആക്സിഡന്റ് ആയി മരണപ്പെടുന്നത്. നോക്കൂ നിങ്ങള്,
നോക്കൂ, നിങ്ങളെ പലപ്പോഴും മരണങ്ങളെ അത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപോലെ എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന പല നിമിഷങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് ഈ സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് പോലും ആകസ്മികമായ രണ്ട് മരണങ്ങളെ അറിഞ്ഞവരാണ് ഈ കൂട്ടത്തിലുള്ള ഓരോ ആളുകളും. നോക്കൂ നിങ്ങൾ, അങ്ങനെയാണ് മരണം എന്നുള്ളത്, എപ്പോഴും അതിന് തയ്യാറായിരിക്കുക എന്നുള്ള വല്ലാത്ത ഒരു നിർദ്ദേശമാണ്, ഒരു സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. എവിടെ വെച്ച് മരണപ്പെടുമെന്ന് അറിയില്ല, ആയതിനാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നാളേക്ക് എന്ത് ഒരുക്കിയെന്ന് നിങ്ങളെ ആലോചിച്ചു കൊള്ളുക എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവരായി, അതിന് പ്രായഭേദങ്ങളില്ല, അതിന് സ്ഥലകാല ബോധങ്ങളില്ല, എവിടെ വെച്ചിട്ടും അതിന്റെ കൃത്യമായ സമയം വന്നാൽ കൃത്യമായിട്ട് പറയാ, അതങ്ങ് പിന്തിപ്പോവുകയുമില്ല, അതങ്ങ് മുമ്പേ കടന്നു വരികയും ചെയ്യുകയില്ല. കൃത്യമായ സമയത്ത് ആത്മാവിന് അല്ലാഹു മരണത്തിലൂടെ കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്റെ പ്രിയമുള്ളവര്. അകയാ ജീവിതത്തിന്റെ ഏത് ആശകളിലൂടെ ആഗ്രഹങ്ങളിലൂടെ ഭൗതിക താല്പര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാൻ പോയാലും നമ്മുടെ പാപ മനുഷ്യരാണ്, നിസ്സാരന്മാരാണ്, ഇവിടെ നിന്ന് അല്ലാഹുവിന്റെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മൾ ഇനി അങ്ങോട്ട് ആറടി മണ്ണിലേക്ക് കടന്നു പോകേണ്ടവരാണ് എന്നുള്ളൊരു ബോധത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ളവരെ. ഇല്ല എങ്കിൽ മൂന്ന് സമയങ്ങളിലെ ഒരു മനുഷ്യൻ വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്ന് സമയങ്ങളിൽ ഈ നാല് ചോദ്യങ്ങള്, നേരത്തെ പറഞ്ഞ ആരാണ് നീ, എവിടുന്ന് വന്നു, എന്തിനു വന്നു, എവിടേക്ക് നീ പോകുന്നു, ഈ നാല് ചോദ്യങ്ങളെ മരണത്തിന് മുമ്പ് ഒരു വേള ചോദിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും തയ്യാറല്ലെങ്കിൽ മൂന്ന് വേളകളിൽ ഒരു മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, മൂന്ന് വേളകളിൽ അവൻ സങ്കടപ്പെടുമെന്ന് ഖുർആൻ. ഒന്ന് സൂറത്തു മുനാഫിഖൂൻ, അവന്റെ ഒന്നാമത്തെ സങ്കടം മരണവേളയാണ്. എന്നെ ഒന്ന് നീട്ടിത്തരണേ എന്ന് ആ മനുഷ്യനെ കൊണ്ട് മരണവേളയിൽ പറയിപ്പിക്കാതെ അള്ളാഹു അവനെ കൊണ്ടുപോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നു. രണ്ടാമത്തെ സമയം ഏതാ, അത് വിചാരണ വേളയിൽ ആ മനുഷ്യൻ കിഞ്ചി പറയുന്ന മഹനീയമായ കോടതിയില് തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ അവൻ അള്ളാഹുവിനോട് പറഞ്ഞു പോവാണ്, അള്ളാഹുവേ ഞാൻ കാണാൻ പാടില്ലാത്ത പലതും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേൾക്കാൻ പാടില്ലാത്ത പലതും ഞാൻ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ നാരകീയമായ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, അതിലെ കൂട്ടക്കരച്ചിൽ ഞാൻ കേൾക്കുന്നുണ്ട്, ആയതിനാൽ എന്നെ ഒന്ന് മടക്കണേ അല്ലാഹ, ഞാൻ അസ്വാലിഹായിട്ട് ജീവിച്ചു കൊള്ളാൻ അദ്ദേഹം പറയുന്ന മൂന്നാമത്തെ വേള കൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നു. അവരെ നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ മുറവിളി കൂട്ടിയിട്ട് ആ ആളുകളെ അപ്രകാരം റബ്ബിനോട് പറയുന്ന, പടച്ചോൻ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ടല്ലോ, ഇതുവരെ ചെയ്യാത്ത എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്ത് ഞാൻ തിരിച്ചു വന്നു കൊള്ളാം. മൂന്ന് വേളകളില് അയാളെ കെഞ്ചി പറഞ്ഞു നോക്കുന്ന എല്ലാം കൂടെ റബ്ബിനൊരു മറുപടി, സൂറത്തു ഫാത്തിർ ഒറ്റ മറുപടി, കാര്യങ്ങളെ പറ്റി ആലോചിക്കാനുള്ള ആലോചന ശേഷിയും ആയുസ്സും ആരോഗ്യവും ഞാൻ നിനക്ക് തന്നതല്ലേ, ഞാൻ നിനക്ക് തന്നതല്ലേ, കാര്യങ്ങളെ ആലോചിക്കാനുള്ള എല്ലതും അതിനെ പറ്റി ഓർമ്മപ്പെടുത്താനുള്ള താക്കീതുകാരം വന്നതല്ലേ, ഇത് ഞാൻ പറഞ്ഞയച്ചതല്ലേ, ഇനി ഇപ്പോഴാണോ നിനക്ക് ബോധം വരുന്നത്, അതുകൊണ്ട് ഇല്ലട്ടോ ഒരു സഹായം അക്രമിക്കില്ല എന്ന് പറഞ്ഞുള്ള ഒരാകത്തുക മറുപടി മാത്രം വിശുദ്ധ ഖുർആന് അതിന്റെ 35 അധ്യായം സൂറത്ത് ഫാത്തിറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. പ്രിയമുള്ളവര്, മരണം അതെപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വല്ലാത്തൊരു സത്യമാണെന്ന് നമ്മൾ അറിയാം. അതിനെ മറന്നിട്ടുള്ള ഒരു ജീവിതം ഒരു നിമിഷം പോലും ഉണ്ടാവല്ല. മരണത്തിന് ഒരുങ്ങിക്കൊണ്ട് അല്ലെ, നേരത്തെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നായി മരിക്കാൻ കഴിയട്ടെ, മരണം എപ്പ വന്നാലും അതിനോട് റാഹത്തായി അഭിമുഖീകരിച്ച് കടന്നു പോവാൻ കഴിയുന്ന ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ക്രമപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവണമെന്നുള്ള ബോധം ഇസ്ലാം എപ്പോഴും നമ്മോട് നൽകുന്നുണ്ട്. അപ്രകാരമായിരിക്കണം എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിതം. അള്ളാഹു ഏറ്റവും നല്ല രൂപത്തില് അവൻ ഇഷ്ടപ്പെട്ട രൂപത്തില് ജീവിതത്തെ ക്രമപ്പെടുത്തി അങ്ങനെ അപ്രകാരം മരണം വരിച്ച് ഈ ദുനിയാവിനോട് വിട പറയാനുള്ള വല്ലാത്ത ഒരു അവന്റെ ഭാഗത്തുനിന്നുള്ള സഹായം തൗഫീഖ് നിഅമത്ത് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ان الحمد لله صلى الله على نبينا محمد وعلى اله واصحابه اجمعين اما بعد اوصيكم ثانيا بتقوى الله ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും ശേഷം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യൻ എപ്രകാരം എങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോകണമെന്നുള്ള കൃത്യമായിട്ടുള്ള ചിത്രം അവൻ്റെ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ പല സൂക്തങ്ങളും നമ്മളൊരു വേള വായിച്ചു നോക്കുമ്പോൾ വല്ലാതെ നമ്മയൊക്കെ ഭീതിപ്പെടുത്തുന്ന, നമ്മളൊക്കെ കുറ്റക്കാരായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ് എന്ന് തോന്നിപ്പോകുന്ന ചില വചനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ ഖുർആനിൻ്റെ ആളുകളാണ്. ആ വിശുദ്ധ ഖുർആൻ അള്ളാഹു അവസാനമായി വേദഗ്രന്ഥങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവതരിപ്പിച്ച ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, അത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആളുകളുടെ ചില സമീപന രീതികളെ വിശദീകരിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ ഒരു വേള വായിക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുന്ന ഒരവസ്ഥ വരുമോ എന്നുള്ളതാണ്. പ്രവാചകന്റെ ഒരു പരാമർശമായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയും എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ഫുർഖാനിലെ അള്ളാഹുവിന്റെ നബി പറയുന്നതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആളുകള്, ഈ ഖുർആനിന്റെ ആളുകള് എന്നെ പരാമർശം, എന്റെ ആളുകള് അവര് ഖുർആനിനെ വല്ലാതെ അവഗണനയോടെ സ്വീകരിച്ചു അള്ളാഹ് എന്ന് പറയുന്ന രംഗം വരുന്ന ഖുർആനിനെ അവഗണനയോടെ സ്വീകരിച്ചു, വല്ലാത്തൊരു പരാമർശമാണ്. സ്വീകരിച്ചു എങ്ങനെ? അവഗണനയോടെ. അതിനെ പറ്റിയിട്ട് അറിയാനിട്ടും കേൾക്കാനിട്ടും ഒന്നുമല്ല, അവരെല്ലാം അറിഞ്ഞിട്ടും അതിനെങ്ങനെ മാറ്റിവെച്ചവരായ ആളുകളെ പറ്റി എന്ന രീതിയിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ചില ആളുകള് ഖുർആനിനെ ഓതാന് മാത്രം സമയം കണ്ടെത്തും, പക്ഷെ അതിന്റെ ആശയങ്ങളെ പറ്റി അറിയാനായാലും താല്പര്യം കാണിക്കൂല, അതിനുള്ള സമയം ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ചില ആളുകളെ അതിന്റെ ആശയങ്ങളെ പറ്റി അറിയാനൊക്കെ താല്പര്യം ഉണ്ടാവും, പക്ഷെ അവര് അതിന്റെ ജീവിത രീതി ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ, പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ചില ആളുകൾ അതിന് ഓതാനും താല്പര്യം ഉണ്ടാവില്ല, അതുമായി ബന്ധപ്പെട്ട ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ അതിനെങ്ങനെ മഹിജൂറയായി അവഗണിച്ചു പോകുന്ന ആളുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹനെ പേടിക്കുന്ന അവന്റെ ദാസന്മാർക്കുള്ള മൂന്ന് ക്വാളിറ്റി പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അതിലൊന്ന്, അവരെ അള്ളാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന, പിന്നെ പറയുന്ന നിസ്കാര, അതിനുശേഷം പറയുന്ന സദഖ ദാനധർമ്മങ്ങൾ, സക്കാത്ത് പോലുള്ള ദാനധർമ്മങ്ങൾ, പക്ഷെ ആദ്യം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് ഖുശു ഉണ്ടെന്നുള്ളതിന്റെ അടയാളം ഒന്ന്, അവരതിനെ മനസ്സറിഞ്ഞ് അവര് വായിക്കുന്നവരാണ്, അതിനെ അവർ ഓതുന്നവരാണ്. പക്ഷേ അള്ളാഹ് തന്നെ അതിന്റെ 32-ാം അധ്യായം സൂറത്ത് ഫാത്തിറിൽ പറയുന്നു, ആളുകള്, ഞാൻ ഈ ഖുർആനിന്റെ അനന്തരമായി നൽകിയ ആളുകള് മൂന്ന് വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട്. അവര് ഖുർആനിന്റെ കാര്യത്തിൽ മൂന്ന് വിഭാഗം ആളുകളാണ്. ഫമിൻഹും ളലിം, അവരെ ഈ ഖുർആനിനെ ഒരു നിലക്കും അംഗീകരിക്കാതെ അവരവരോട് തന്നെ അക്രമം ചെയ്തു പോകുന്ന ആളുകളാണ്. വമിൻഹും മുഖ്തസില്, ചില ആളുകൾ ഇങ്ങനെ ഒരു ആവറേജ് ലെവൽ അത് കാത്തു സൂക്ഷിച്ചു പോകുന്നവരാണ്. എന്നാൽ വമിൻഹും സായിഖും ബിൽ ഖൈറാത്ത്, ചില ആളുകളെ വളരെ മുമ്പേ കടന്നു പോകുന്നവർ, ഒന്നുകൂടെയൊക്കെ എല്ലാ വിഷയത്തിലും ഏറെ വായിച്ച് അറിഞ്ഞ് ഓതി പഠിച്ച് പോകുന്നവരാണ് എന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് നോക്കൂ നിങ്ങള്, നമ്മളെ ഇങ്ങനെ മൂന്ന് കാറ്റഗറി, മൂന്ന് വിഭാഗങ്ങളെ ഖുർആനുമായി ബന്ധപ്പെട്ട സമീപനത്തുള്ള വിശദീകരിക്കുമ്പോ ഏതില് ഞാനും നിങ്ങളും പെടുന്നു എന്നുള്ളത് സ്വന്തത്തിന്റെ ഒരു വിലയിരുത്തല് അനിവാര്യമാണ്. നമ്മളെ ളാലിമുൽ നഫ്സ്, ഈ ഖുർആൻ ഉണ്ടായിട്ടും അതിനോടുള്ള ആ മാറ്റി നിർത്തലിലൂടെ അക്രമം ചെയ്തു പോകുന്നവരാണ് നമ്മള്. അല്ല, ഒരു ആവറേജ് ഇങ്ങനെ അതങ്ങനെ അപ്രകാരമാണോ? അല്ല, സാരിഉം ബിൽ ഖൈറാത്ത്, നമ്മൾ സാബിഖും ബിൽ ഖൈറാത്ത്, മുന്നിട്ട് പോകുന്നവരാണോ നമ്മൾ? ഏതിൽ പെടേണ്ടവരാണ്? ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഖുർആൻ സൂറത്തുസ്സബയില് വല്ലാത്തൊരു പരാമർശം മറ്റൊന്ന് നടക്കുന്നുണ്ട്. ആളുകള് എന്റെ ആയ
ആയത്തുകളെ തോൽപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഞാൻ നിങ്ങളൊക്കെ പെട്ടുപോകുമെന്ന് പേടിച്ചു പോകേണ്ടതാ. ആളുകളെ, മനുഷ്യന്മാരിൽ ചില ആളുകൾ വല്ലതിനെ എന്റെ ആയത്തുകളെ പരാജയപ്പെടുത്തി കളയാമെന്ന്, അശക്തമാക്കി കളയാമെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടെന്ന അവരെ സമീപനത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അള്ളാഹുന്റെ ഖുർആനിനോട് സ്വീകരിക്കേണ്ട മാന്യമായ സമീപനമില്ലാതെ കടന്നു പോകുന്നവരെ പറ്റിയാണ് പരാമർശം. എന്ന അവരെന്റെ ആയത്തുകളെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിലാണെങ്കിൽ അവരറിയുക, അവർക്ക് ഞാനേ നരകമാണ്, അദാബാണ് ഒരുക്കിയിട്ടുള്ളത്. മിർജിസിൻ അലീം, അത് നിന്ദ്യമാണ്, അത് വേദനാജനകമാണ്, അസഹനീയമാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ചില പരാമർശങ്ങളെ അല്ലെങ്കിൽ ചില സമീപനങ്ങളെ ഖുർആൻ കൃത്യമായിട്ട് വിശദീകരിക്കുക. നമ്മൾ ഇവിടെ എവിടെയാണ് മുസ്ലിമായിരിക്കുമ്പോൾ ഈ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെട്ട് പോകുന്നത് എവിടെയാണ് നമ്മളറിയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രത്യേകമായി ഞാനിത് സൂചിപ്പിക്കാനുള്ള കാര്യം, നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട പഠന പദ്ധതികൾ എല്ലാവരും ഖുർആനിന്റെ ആ ഒരു ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് നിത്യവായന നടത്തി കടന്ന, നിത്യവായന അങ്ങനെ തന്നെയാണ്, ഖുർആന്റെ നിത്യവായനയാണ് വേണ്ടത്, നൂതനമായ നിത്യവായനയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വായിച്ചു പഠിച്ചു പോകുന്നവരായി ചുരുങ്ങിക്കൂടാ, ഒതുങ്ങിക്കൂടാ എന്നുള്ളതാ. ഇതുമായി ബന്ധപ്പെട്ട പഠന പദ്ധതികൾ ഒരുപാട് നമ്മളെ മുമ്പിലുണ്ട് അല്ലെ. ഈ പള്ളിയിലേക്ക് കയറുമ്പോ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ഖുർആന്റെ പഠന പദ്ധതികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്ക. അതിനപ്പുറത്ത് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കാണാം പലതും, പല വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയാം. പക്ഷെ അതിനൊക്കെ വേണ്ട രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മളെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ ഖുർആൻ പറഞ്ഞ വിമർശനത്തിന്റെ ആഹായത്തിന്റെ പരിധിയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടൂലേ എന്നൊരാലോചന അനിവാര്യമാണ്. എന്റെ പ്രിയമുള്ളവര്, വെളിച്ചം പഠന പദ്ധതി പോലുള്ള ഖുർആനിനെ നന്നായി എല്ലാ സൂറത്തിനെയും മനസ്സിലാക്കി അറിഞ്ഞു പോകുന്ന രീതിയിൽ ഖുർആനിന്റെ പഠന പദ്ധതി സാധാരണക്കാരിലേക്ക്, നിത്യവായനയിലേക്ക് എത്തിക്കുന്ന സംരംഭങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ അതിനെ അറിയാനും അപ്രകാരം അതിന്റെ ഒരാളായി വക്താവായി ഖുർആൻ പഠിച്ചു അവരല്ലാഹുവിന്റെ പ്രത്യേക വിഭാഗം ആളുകളാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ആ വിഭാഗങ്ങളിൽ ഉൾപ്പെടാനുള്ള പരിശ്രമവും ശ്രദ്ധയും ഒക്കെ ഒരു ഖുർആനിന്റെ ആളായ ഒരു മുഅ്മിനായ നാളത്തെ സ്വർഗം കാണിക്കുന്ന നരകത്തിൽ നിന്ന് എന്റെ തടി സലാമത്താവണേ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഞാൻ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്താണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് നമ്മുടെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങള്, നിർദ്ദേശങ്ങള് അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് കൃത്യമായി ഒരു മുഅ്മിനായി, ഒരു മുസ്ലിമായി, ഒരു മുഅക്കിദായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അപ്രകാരം അതിനുള്ള ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തില് ഞങ്ങളിൽ നിന്ന് പറ്റിപ്പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും നീ പൊരുത്തപ്പെട്ട് തരണ. എത്തുമ്പോരാന് ഞങ്ങൾ ചെയ്ത പാപക്കറകള് വലുതാണ്, ഭയങ്കരമായിട്ടുള്ളതുണ്ട്, നിസ്സാരമായിട്ടുള്ളതുണ്ട്, രാത്രിയും പകരമായി ഞങ്ങൾ ചെയ്തിട്ടുള്ളതുണ്ട്, ഞങ്ങളങ്ങനെ ഗ്യാങ്ങായി ഒരുമിച്ച് കൂടി അല്ലാതെ മാറി നിന്ന് ഒറ്റക്ക് ചെയ്തതുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ രഹസ്യമായി പരസ്യമായി ചെയ്ത പാപങ്ങളുണ്ട്, അതൊക്കെ തന്നെ ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ തമ്പുരാന്. നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ മടങ്ങി വരുമ്പോ ഒന്നുപോലും പാപക്കറ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കാത്ത പരിശുദ്ധ ആ ഒരു ആത്മാവിന്റെ ഉടമസ്ഥരായി നിന്നെ കാണാൻ, കണ്ടുമുട്ടാന്, നിന്റെ പരലോകം പ്രാപിക്കാന് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സൽക്രമങ്ങള് അതിന്റെയൊക്കെ നീയത്തിൽ പലപ്പോഴും പാളിച്ചകൾ വന്നേക്കാം, അതിന്റെ രൂപഭാവങ്ങൾ ചിലപ്പോഴും വീഴ്ചകൾ വന്നേക്കാം. മനുഷ്യ സഹജമെന്നുള്ള ആ ഒരു പരിഗണന നൽകിയിട്ട് ഞങ്ങളുടെ സകല സൽക്രമങ്ങളെയും നീ സ്വീകരിക്കണേ. അല്ലാ, നാളത്തെ നിന്റെ ആ ഒരു വിചാരണ വേളയില് നന്മകളുടെ തട്ട് താഴ്ന്നുകൊണ്ട് തന്നെ നിന്റെ സ്വർഗം പ്രവേശിക്കാറ്, ഞങ്ങളുടെ സൽക്രമങ്ങളെ നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി രേഖപ്പെടുത്തി തരണേ. എത്തും വരാറ്, ഞങ്ങൾ മനുഷ്യന്മാരായി ജീവിക്കുമ്പോൾ മനസ്സിന്റെ ഉദ്ദേശമുള്ളിൽ ധാരാളം പ്രതീക്ഷകളിലേക്കാണ്, പ്രതീക്ഷകളിലൂടെയാണ് ഓരോ നാളുകളെയും ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാ, ഞങ്ങളുടെ മനസ്സിന്റെ കോണുകളിലുള്ള ആഗ്രഹങ്ങൾ ഇരു ലോകത്ത് ഞങ്ങൾക്ക് ഹൈറാണെങ്കിൽ അത് നീ സഫലീകരിക്കണേ തമ്പുരാന്. അല്ലാഹുവേ, വല്ലതും ദുരാഗ്രഹമായി മനസ്സിന്റെ കോണുകളിലുണ്ടെങ്കിൽ ഞങ്ങളില്ല, അവയെ തൊട്ട് ഞങ്ങൾക്ക് നീ രക്ഷ, നീ ശരണം പ്രദാനം ചെയ്യണേ തമ്പുരാന്. അല്ലാഹുവേ, ജീവിക്കാനെ അപ്രകാരം തന്നെ മരണപ്പെട്ടു പോകാനെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് എതിരാണുള്ളത്,
പലപ്പോഴും തിന്മകളിൽ നിന്ന് ഹിജറ പോകേണ്ട കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും ജിഹാദ് ഞങ്ങളെ സ്വന്തം തിന്മകൾക്കെതിരെ നടത്തേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അല്ലാഹുവേ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണത്താലിന്റെ സാഹചര്യങ്ങളെ കാത്തു സൂക്ഷിച്ച് ജീവിക്കാനേ, അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനും ഞങ്ങൾക്ക് നിർഭാഗ്യം നൽകണേ. അല്ലാഹുവേ ഇബ്ലീസിന്റെ സകല ഷർറുകളിൽ നിന്നും വസ്വാസുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണേ. അവന്റെ പോലെ പടിയെടുക്കുന്ന മനുഷ്യ പിശാചുകളുണ്ട്, ഞങ്ങൾ വഴിച്ചു വഴിവേച്ചു പോകാൻ അവർ കാരണക്കാരാണ്. അള്ളാഹുവിനെ അവരുടെ ഷർറുകളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തണേ. തമ്പുരാനെ, നീ നൽകുന്ന അപാരമായ നിഅമത്തുകളെ ഞങ്ങൾ കണക്കുട്ടിയാൽ കണക്കാക്കാൻ കഴിയാത്ത ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ. അല്ലാ അല്ലാഹുവേ നീ നൽകുന്ന പരീക്ഷണങ്ങളിലെ എപ്പോഴും പറയാതെ കുറ്റം പറയാതെ ഒരുപാട് അശകാരിക്കാതെ നന്മ മാത്രം പ്രതീക്ഷിച്ച് സഹിച്ച് ക്ഷമാലിക്കളായി ജീവിക്കാൻ അതിലൂടെ നന്മ നാളത്തെ സ്വർഗം വാങ്ങാനെ, നിന്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾക്ക് നീ ഈമാനിന്റെ മനസ്സ് നീ ശക്തി ബലം നൽകണേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവരവല്ലാത്ത പരീക്ഷണത്തിലാണ്. അവരുടെ ശരീരം പലപ്പോഴും വേദനകളുടെ സമയങ്ങളാണ്. അവരുടെ കണ്ണുകൾ പലപ്പോഴും ഈറണിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ അവർക്ക് നീ നൽകിയ പരീക്ഷണമുള്ള നാളത്തെയും ഇന്നത്തെയും ഖൈറന നീ നൽകണേ. അല്ലാ അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തതിനെ നീ സ്വീകരിക്കണേ. അല്ലാ അവരുടെ ശരീരത്തിന്റെ വേദനകളുടെ പാപങ്ങളെ പരിഹരിക്കാനുള്ള മാർഗമായി നീ സ്വീകരിക്കണേ. അല്ലാ അല്ലാഹുവേ ഒരുപാട് വൃക്ഷത്തിൽ നിന്ന് ഇലകളെ പൊഴിയും വിധത്തിൽ അവരുടെ പാപങ്ങളെ നീ പൊഴിച്ച് മായ്ച്ചു കൊടുക്കണേ. തമ്പുരാനെ അല്ലാഹുവേ ഇന്നലകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരുന്ന, ഈ പള്ളികളിലൊക്കെ കൂടിയിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അല്ലാഹുവേ അവർക്ക് നീ മഅ്ഫറത്ത് നൽകണേ. തമ്പുരാന് അവർക്ക് നീ മർഹമത്ത് നൽകണേ. അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം വിട പറഞ്ഞു പോയ രണ്ട് ആകസ്മികമായ മരണങ്ങളെ അറിഞ്ഞവരാണ് ഞങ്ങള്. അവർക്ക് വേണ്ടി ഞങ്ങൾ അവരെ സ്വന്തം അവർക്കും ഞങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അവരെ സന്ദർശിച്ചവരാണ്, ഞങ്ങൾ ദുആ ചെയ്തവരാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട അനുബന്ധ ചടങ്ങുകളിൽ പോയവരാണ് പലരും. ഞങ്ങൾ അല്ലാഹുവേ എല്ലാം ഞാൻ ഖൈറായി സ്വീകരിക്കണേ. അല്ലാ ആ നൈയ്യത്തുകൾക്ക് അല്ലാഹുവേ ആ നിലക്കുള്ള പാപപരിഹാരം നീ നൽകണേ. തമ്പുരാനെ ഫാത്തിമക്കുട്ടി അവർകള്, അതോടൊപ്പം തന്നെ അവരുടെ തന്നെ മരുമകനുമായിട്ടുള്ള യൂസഫ് സർഫി അവർകള്, അതോടൊപ്പം തന്നെ തിരൂരങ്ങാടി പ്രദേശത്ത് മരണപ്പെട്ട ഈ മെലവിറ്റു സമീർ അവരുടെ മാതാവ്, ഇങ്ങനെയുള്ള മൂന്ന് മരണങ്ങളെ ആകസ്മികമായി പെട്ടെന്നുള്ള അറ്റാക്ക് പോലുള്ള മരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത്, എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്, പക്ഷെ ഞങ്ങളുടെ കാതുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അല്ലാഹുവേ ഇന്നവർ ആറടി മണ്ണിലാണ്. അല്ലാഹ് നീ അവർക്ക് മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ. അവർക്ക് വേണ്ടി നമസ്കരിച്ച് നമസ്കാരം സ്വീകരിക്കണേ. അല്ലാഹുവേ അവർക്ക് വേണ്ടി ആമീൻ പറഞ്ഞതിനെ നീ സ്വീകരിക്കണേ, കൈ ഉയർത്തിയതിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് അല്ലാഹുവേ ആ കുടുംബത്തിന് വന്നിട്ടുള്ള ആ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിന്, ആ പരീക്ഷണത്തെ, ആ വേദനയെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് മനസ്സിന് നൽകണേ. അല്ലാ അല്ലാഹുവേ അവർക്ക് അർഹമായിട്ടുള്ള ആ ഒരു വിടവിനെ, അർഹമായ ആളുകളെ കൊണ്ട് നികത്തി നീ പരിഹരിക്കണേ. തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കുമൊക്കെ, ശേഷിക്കുന്ന ആളുകൾക്കുമൊക്കെ നിസ്വർഗം നൽകണേ. അല്ലാ നല്ല മരണം നൽകണേ. തമ്പുരാനെ അല്ലാഹുവേ ജീവിതത്തിൽ നീ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചു മരിച്ചു പോകാൻ, കുടുംബങ്ങളെ അങ്ങനെ അപ്രകാരം നയിക്കാൻ, ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമയാകുന്ന ജീവിതവും മരണവും അപ്രകാരം ഞങ്ങൾക്ക് അവരുടെ പ്രാർത്ഥനകളും ഒക്കെ കിട്ടാൻ, അല്ലാഹു അതിനു വേണ്ടി പണിയെടുക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നല്ല മനസ്സും സാഹചര്യവും കരുത്തും ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങൾക്ക് നാളെ ഈ ലോകത്ത് പ്രതീക്ഷയുന്ന മക്കളാക്കി, അനന്തരവന്മാരാക്കി, ബന്ധുക്കളാക്കി, കൂട്ടുകാരാക്കി, കുടുംബങ്ങളാക്കി, ബന്ധങ്ങളാക്കി, ഞങ്ങളുടെ ബന്ധങ്ങളെ നീ മാറ്റിയെടുക്കണേ. തമ്പുരാനെ അല്ലാഹുവേ ഈ ഉമ്മത്തിന് നീ ഈ കൂട്ടായ്മക്ക് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ. അല്ലാ اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء ومنهم الأموات إنك مجيب الدعوة يا قاضي الحاجة. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفور المذنبين والحمد لله رب العالمين.